നിങ്ങൾ വാൽനക്ഷത്രങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പെട്ടെന്നൊരു മിന്നിമായുന്നൊരു വാൽനക്ഷത്രം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് കുഞ്ഞുനാളിൽ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വാൽനക്ഷത്രം കാണാൻ പറ്റില്ല, അത് ദുരന്തത്തിൻ്റെ അടയാളമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വാൽനക്ഷത്രം കാണാൻ പറ്റില്ല എന്നൊക്കെ. ശരിക്കും എന്താണ് ഈ വാൽനക്ഷത്രം, അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് ലേറ്റാക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. പ്രധാനമായി വാൽനക്ഷത്രത്തിൽ കാണപ്പെടുന്നത് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മീഥെയ്ൻ എന്നിവയാണ്. ഇതിൻ്റെ കേന്ദ്രഭാഗം ഐസ് നിറഞ്ഞതാണ്. ഇതിനു ചുറ്റും ഒരുപാട് ഗ്യാസസും പൊടിപടലങ്ങളും എല്ലാം കാണപ്പെടുന്നു. സൂര്യൻ്റെ പ്രസൻസിലാണ് പൊടിപടലങ്ങളും ഗ്യാസസും കൊണ്ട് ഇവയ്ക്ക് ടെയിൽ രൂപപ്പെടുന്നത്. സൂര്യനിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഈ വാൽ ഇല്ലാതാവുന്നു. സോ സൗരയൂഥത്തിൻ്റെ അതിർത്തി പ്രദേശമായ ക്യൂപ്പർ ബെൽറ്റ്, ഊഡ് ക്ലൗഡ് എന്നീ ഭാഗങ്ങളിൽ നിന്നുമാണ് വാൽനക്ഷത്രങ്ങളുടെ വരവ്. ഏറ്റവും പ്രശസ്തമായ വാൽനക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഹാലിയുടെ വാൽനക്ഷത്രമാണ്. ഓരോ 75 വർഷങ്ങളുടെ ഇടവേളകളിൽ നമ്മുടെ ഭൂമിയുടെ സമീപത്തേക്ക് ഹാലിയുടെ വാൽനക്ഷത്രം എത്തുന്നു. ഒരു മനുഷ്യന് അവൻ്റെ ജീവിത കാലയളവിൽ പരമാവധി 2 തവണ മാത്രമാണ് ഹാലിയുടെ വാൽനക്ഷത്രത്തെ ദർശിക്കാനാവൂ. അവസാനമായി ഹാലിയുടെ വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് 1986. ഇനി അത് പ്രത്യക്ഷപ്പെടുന്നത് 2061 കരുതുന്നു. പ്രാചീന ചൈനീസ് ജ്യോതിശാസ്ത്ര രേഖകളിലും ബാബിലോണിയൻ രേഖകളിലും BC 240 കാലഘട്ടത്തിൽ ധൂമകേതു ആകാശത്തിൽ ദൃശ്യമായതായി പരാമർശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വാൽനക്ഷത്രത്തിന് ഹാലീസ് കോമറ്റ് എന്ന പേര് വന്നതെന്ന് നോക്കാം. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഡ്മണ്ട് ഹാലി അന്നേ വരെയുള്ള ചരിത്രം തിരുത്തി എഴുതി. അതുവരെ പലതവണ ദൃശ്യമായിട്ടുള്ള ഈ വാൽനക്ഷത്രം വെവ്വേറെ വാൽനക്ഷത്രങ്ങളാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ എഡ്മണ്ട് ഹാലി വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള ചരിത്ര രേഖകളും ശാസ്ത്രീയ രേഖകളും ശേഖരിച്ച് അദ്ദേഹം സർ ഐസക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെ ആധാരമാക്കി പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ ആധാരത്തിൽ ഭൂമിയിൽ പലതവണ ദൃശ്യമായത് ഒരേ വാൽനക്ഷത്രം തന്നെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ ധൂമകേതുവിനെ അദ്ദേഹത്തിൻ്റെ പേര് നൽകി ആദരിച്ചത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.